ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ 2001 ഓഗസ്റ്റ് 24ാം തീയതി കാനഡയിലെ ടൊറന്റോയിൽ നിന്നും ലിസ്ബണിലേക്ക് ഫ്ലൈ ചെയ്ത എയർ ട്രാൻസാറ്റിൻ്റെ എയർബസ് 330 വിമാനം 191 കിലോമീറ്റർ ഗ്ലൈഡ് ചെയ്ത് എൻജിൻ പവർ ഇല്ലാതെ ബ്രേക്കിംഗ് പവർ ഇല്ലാതെ അതായത് എയർക്രാഫ്റ്റിനകത്ത് കംപ്ലീറ്റ് ഫ്യൂവൽ തീർന്നു പോയതുകൊണ്ട് അവർ എയർക്രാഫ്റ്റ് ഗ്ലൈഡ് ചെയ്ത് താഴേക്ക് ലാൻഡ് ചെയ്യുകയുണ്ടായി ഏകദേശം 306 യാത്രക്കാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് എന്നാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രണ്ട് പൈലറ്റ്സും ഈ ഒരു യാത്രക്കാർക്ക് പോലും ഒരു നേരിയ പോറൽ പോലും ഏൽപ്പിക്കാതെ വളരെ സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുകയുണ്ടായി കടലിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് എയർക്രാഫ്റ്റിലെ ഫ്യൂവൽ മുഴുവനും തീർന്നു പോകുന്നത് ഫ്യൂവൽ തീർന്നു പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 19 മിനിറ്റ് എയർക്രാഫ്റ്റ് ഗ്ലൈഡ് ചെയ്ത് താഴേക്ക് വരികയുണ്ടായി 191 കിലോമീറ്റർ എയർക്രാഫ്റ്റ് ഗ്ലൈഡ് ചെയ്തു ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് ഗ്ലൈഡ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററിയും ഈ ഒരു എയർക്രാഫ്റ്റിന് തന്നെ ഉള്ളതാണ് എങ്ങനെയാണ് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫ്യൂവൽ തീർന്നു പോകുന്നത് അതും എയർബസിൻ്റെ 330 എന്ന് പറയുന്നത് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ് ലോങ് ഹോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇതിൽ ഏകദേശം 306 യാത്രക്കാരുണ്ടായിരുന്നു അതിനടുത്ത് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ എല്ലാം ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ തീർന്നു പോയത് പൈലറ്റ്സിൻ്റെ മിസ്റ്റേക്കാണോ അതോ ഇനി എയർക്രാഫ്റ്റിലെ ഫ്യൂവൽ നിറച്ച എൻജിനീയേഴ്സിൻ്റെ മിസ്റ്റേക്കാണോ അതോ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ചെയ്ത മെയിൻ്റനൻസ് ടീമിൻ്റെ മിസ്റ്റേക്കാണോ എന്ത് തന്നെ ആയിരുന്നാലും എയർക്രാഫ്റ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം വീഡിയോ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏവിയേഷനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് ഇൻസിഡൻസ് മുതൽ നിങ്ങൾക്ക് ഫ്ലൈയിങ് ടിപ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണാം ആയിരത്തി തൊള്ളായിരത്തി 1986 സ്റ്റാർട്ട് ചെയ്ത എയർ ട്രാൻസാറ്റ് കാനഡയിലെ മൂന്നാമത്തെ വലിയ എയർലൈനാണ് ആദ്യം ലോക്ക്ഹീഡ് ബോയിങ് എന്നീ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇവർ ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്കുള്ളതെല്ലാം തന്നെ എയർബസിൻ്റെ ഫ്ലീറ്റാണ് ഏകദേശം 39 എയർക്രാഫ്റ്റ് ഉള്ള എയർ ട്രാൻസാറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 76 ഡെസ്റ്റിനേഷനിലേക്കാണ് ഡൊമസ്റ്റിക്കായിട്ട് മാത്രമല്ല ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും കൂടുതൽ ചെയ്യുന്നുണ്ട് വിതിൻ യൂറോപ്പാണ് കൂടുതൽ ഇവർ ഫ്ലൈ ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഇവർ ലോങ് ഹോളിന് കൂടുതലും യൂസ് ചെയ്യുന്നത് എയർബസ് 330 വിമാനങ്ങൾ തന്നെയാണ് 1990 കൂടിയാണ് എയർബസ് 330 വിമാനങ്ങൾ എയർ ട്രാൻസാറ്റ് അവരുടെ ഫ്ലീറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം ഏകദേശം 2000 ഒക്കെ ആയപ്പോഴേക്കും എല്ലാ ലോങ് ഹോൾ ഫ്ലൈറ്റ്സും ഇവർ കൂടുതലും എയർബസ് 330 ഉപയോഗിച്ചിട്ടാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ചാർട്ടർ വിമാനങ്ങൾ ഉൾപ്പെടെ ഹോളിഡേ പാക്കേജസ് അങ്ങനെ ഒരുപാട് വിമാന സർവീസ് ഈ എയർ ട്രാൻസാറ്റ് ചെയ്യുന്നുണ്ട് എയർബസ് വിമാനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫ്ലൈ ബൈ വയർ ടെക്നോളജിയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൈ കോക്പിറ്റ് സിസ്റ്റംസ് ആണ് എല്ലാം തന്നെ അതുപോലെ കൂടുതലായിട്ട് പൈലറ്റ്സിന് ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഏകദേശം 2001 കഴിഞ്ഞപ്പോഴേക്കും എല്ലാ എയർബസ് ഫ്ലീറ്റ്സ് ആയിട്ട് മാറുകയുണ്ടായി എയർ ട്രാൻസാറ്റിൻ്റെ ഫ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു അപകടം നടക്കുന്നത് 2001 അപകടം എന്ന് പറയാൻ പറ്റില്ല ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് 2001 ഈ 2001 എയർക്രാഫ്റ്റ് സ്കെഡ്യൂൾ ചെയ്തിരുന്നത് ടൊറന്റോയിൽ നിന്നും ലിസ്ബണിലേക്കായിരുന്നു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് 2 ദിവസം മുൻപായിരുന്നു ഇതിൻ്റെ മെയിൻ്റനൻസ് നടന്നത് ടൊറന്റോയിലുള്ള ഇവരുടെ മെയിൻ്റനൻസ് ടീമായിരുന്നു ഈ ഒരു മെയിൻ്റനൻസ് ചെയ്തത് അത് ചെയ്യാനുള്ള പ്രധാനമായ കാരണം റൈറ്റ് എൻജിൻ്റെ എൻജിൻ ഓയിലിനകത്ത് മെറ്റൽ ചിപ്സ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എഞ്ചിനീയറിംഗ് അല്ല അപ്പോൾ അങ്ങനെ അത് കണ്ടെത്തിയ സമയത്ത് എഞ്ചിനീയറിംഗ് ടീമും മെയിൻ്റനൻസ് ടീമും അവരെല്ലാവരും ചെക്ക് ചെയ്തു പക്ഷേ അവർക്ക് അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ സാധിച്ചില്ല സാധാരണ രീതിയിൽ ഒരു അസാധാരണമായിട്ടുള്ള തേയ്മാനമൊക്കെ സംഭവിക്കുമ്പോഴാണ് മെറ്റൽ ചിപ്സ് എൻജിൻ ഓയിലിൽ കണ്ടെത്തുന്നത് എന്നാൽ ഇതിൽ അവർക്ക് അതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ ആ എൻജിൻ ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്ത് സ്പെയർ എൻജിൻ യൂസ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്യാമെന്നാണ് മെയിൻ്റനൻസ് ടീം തീരുമാനിച്ചത് സാധാരണ രീതിയിൽ എയർലൈൻസ് എല്ലാം തന്നെ സ്പെയർ എൻജിൻസ് അവർ എന്താ പറയുക സൂക്ഷിച്ചു വെക്കാറുണ്ട് അവരുടെ സ്റ്റോക്കിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ അന്ന് എയർ ട്രാൻസാറ്റിന് ഈ എയർബസ് 330 എൻജിൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് നേരത്തെ ഹോങ്കോങ്ങിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ട്രെൻഡ് എൻജിൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസ് റീപ്ലേസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഈ ട്രെൻഡ് എൻജിൻസ് വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ദിവസം എയർക്രാഫ്റ്റ് അവർക്ക് വേണമായിരുന്നു മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർ എയർക്രാഫ്റ്റിൻ്റെ പഴയ എൻജിൻ ഊരി മാറ്റുകയും പുതിയ എൻജിൻ ഘടിപ്പിക്കുകയും അതിൻ്റെ കംപ്ലീറ്റ് ആക്സസറീസ് മാറ്റുകയും എൻജിൻസ് പിന്നീട് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുകയും അങ്ങനെ എയർക്രാഫ്റ്റ് പിന്നീട് ഒന്ന് കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് ഫ്ലൈയിങ്ങിന്
വേണ്ടി ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അവർക്ക് ചെയ്യണമായിരുന്നു. 17-ാം തീയതി തുടങ്ങിയ സർവീസ് അവർക്ക് തീർക്കുന്നത് 19-ാം തീയതി വൈകിട്ടാണ്. 19-ാം തീയതി വൈകിട്ട് തീർത്ത് കഴിഞ്ഞെങ്കിലാണ് ഇവർക്ക് ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് 21-ാം തീയതി എയർക്രാഫ്റ്റ് പിന്നീട് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ എഞ്ചിൻ റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം തന്നെ വളരെ സ്മൂത്തായിട്ടാണ് നടന്നത്. സാധാരണ രീതിയിൽ എഞ്ചിൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാരി ഫോർവേഡ് ലിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതായത് ഈ എഞ്ചിൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എയർലൈൻസിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ട കുറച്ച് ആക്സസറീസ്, അതുപോലെ അവർ സ്പെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആക്സസറീസ്, ഇതെല്ലാമാണ് ഈ ഒരു ക്യാരി ഫോർവേഡ് ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ എയർ ട്രാൻസാറ്റിന് വളരെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നവർക്ക്, കാരണം അവരുടെ അടുത്ത് എല്ലാ സ്പെയർ പാർട്സും ഉണ്ട് എന്നുള്ളതിന്. എന്നാൽ അവർ വിചാരിച്ച പോലെ അത്ര ഈസി ആയിട്ടായിരുന്നില്ല ഈ ഒരു എഞ്ചിൻ റീപ്ലേസ്മെൻ്റ് നടത്തിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു ഈ 1999 ഈ റെൻറ്റിൻ്റെ എഞ്ചിൻ ഫിക്സ് ചെയ്ത സമയത്ത് അതിൽ നിന്നും ഓയിൽ ലീക്ക് ഉണ്ടാവുന്നുണ്ട് എന്നൊരു കംപ്ലയിൻറ്റ് എയർബസിന് ലഭിച്ചിരുന്നു. അപ്പോൾ എയർബസ് ഈ കംപ്ലയിൻറ്റ് പരിശോധിക്കുകയും അതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ആ ഒരു പ്രോസസ്സ് ഒന്ന് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് സർവീസ് ബുള്ളറ്റിൻ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഈ സർവീസ് ബുള്ളറ്റിൽ രണ്ട് കാര്യങ്ങളാണ് എയർബസ് മെൻഷൻ ചെയ്തിരുന്നത്. ആദ്യത്തേത്, ഈ ഹൈഡ്രോളിക് പമ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് കൊടുക്കണം ഈ ഒരു എഞ്ചിനകത്ത്. രണ്ടാമത്തേതായിരുന്നു, ഈ ഹൈഡ്രോളിക് പമ്പ് ഒരിക്കലും ഈ ഫ്യുവൽ ലൈനായിട്ട് ഇൻ്റർഫിയർ ആവരുത്, അല്ലെങ്കിൽ കോൺടാക്ട് വരരുത്. ഈ രണ്ട് കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിരിക്കണം എന്ന് ഈ സർവീസ് ബുള്ളറ്റിനിൽ എയർബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും മാൻഡേറ്ററി അല്ലായിരുന്നു, ഇത് ഓപ്ഷണലായിരുന്നു. അതായത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും എയർക്രാഫ്റ്റിൻ്റെ എയർവർത്തിനെസ്സിനെ ഇത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല എയർലൈൻസും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്തിരുന്നില്ല. എന്നാൽ മിക്കവാറും എയർലൈൻസ് എയർബസിൻ്റെ സർവീസ് ബുള്ളറ്റിൻ ഫോളോ ചെയ്യുകയും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അത് ഫോളോ ചെയ്ത് വരികയും ചെയ്തിരുന്നു. ഈ എഞ്ചിൻസ് ഹോങ്കോങ്ങിൽ നിന്നാണ് വന്നത്, ഈ റീപ്ലേസ് ചെയ്യേണ്ട എഞ്ചിൻസ്. അങ്ങനെ ഹോങ്കോങ്ങിൽ നിന്ന് വന്ന സമയത്ത് ഹോങ്കോങ്ങിലെ മെയിൻ്റനൻസ് ഫെസിലിറ്റിയിൽ ഈ എയർബസിൻ്റെ സർവീസ് ബുള്ളറ്റിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എഞ്ചിൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയേഴ്സിന് ഈ ഹൈഡ്രോളിക് പമ്പ് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായി. അതിന് ഒരു കുറച്ച് സമയം അവർ ട്രൈ ചെയ്തു, ഒരുപാട് സമയം മെയിൻ്റനൻസ് എഞ്ചിനീയറും അതുപോലെ തന്നെ ലീഡ് ടെക്നീഷ്യനും എല്ലാം തന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് പരിഹാരങ്ങളൊക്കെ നോക്കിയെങ്കിൽ പോലും അവർക്കതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഈ സർവീസ് ബുള്ളറ്റിൻ ഹോങ്കോങ്ങിലുള്ള മെയിൻ്റനൻസ് ടീം ഫോളോ ചെയ്തിരുന്നില്ല. അത് ഫോളോ ചെയ്യാതെ അവർ മെയിൻ്റനൻസ് ചെയ്ത എഞ്ചിനാണ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടി ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെ ഈ ലീഡ് ടെക്നീഷ്യൻ ചെയ്തത് ചെറിയൊരു നട്ട് ഉപയോഗിച്ചിട്ട് ഈ ഹൈഡ്രോളിക് പമ്പിൻ്റെ ആ മുകളിൽ നിന്ന് ഫിക്സ് ചെയ്തിട്ട് വിടുകയാണ് ചെയ്തത്. അതായത് കോൺടാക്ട് ഫ്യുവൽ ലൈനായിട്ട് വരാത്ത രീതിയിൽ. എന്നാൽ ഇവർ മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു, കാരണം ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ പ്രഷറിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഈ നട്ട് വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ ചിലപ്പോൾ ഒന്ന് ഇളകിപ്പോകാനും ചിലപ്പോൾ ആ ഒരു പൊസിഷൻ ഇളകുന്ന സമയത്ത് അവിടെ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്രയ്ക്കും ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ ആ സമയത്ത് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാരണം, സമയമുണ്ടായിരുന്നില്ല. രണ്ട് ദിവസത്തെ സമയമായിരുന്നു മെയിൻ്റനൻസ് ടീമിന് നൽകിയിരുന്നത്. കാരണം എയർക്രാഫ്റ്റ് പിന്നീട് ഓപ്പറേഷനിൽ തിരിച്ചു വരേണ്ടതാണ്, ഫ്ലൈറ്റ്സ് ഡിലേ ആക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു ഇവർ ഈ മെയിൻ്റനൻസ് ചെയ്തത്. അങ്ങനെ ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു ചെറിയ നട്ട് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്തു എന്ന് മാത്രമേ ചെയ്തുള്ളൂ. അത് എഞ്ചിനീയേഴ്സ് വന്ന് വെരിഫൈ ചെയ്യുകയും അതിൻ്റെ ലീഡ് ഇൻസ്പെക്ടർ വന്നിട്ട് എയർക്രാഫ്റ്റ് വെരിഫൈ ചെയ്ത് ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് രണ്ട് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ 21-ാം തീയതി ആയപ്പോഴേക്കും അടുത്ത ഓപ്പറേഷന് വേണ്ടി റെഡി ആവുകയും ചെയ്തു. അങ്ങനെ 21-ാം തീയതി വൈകിട്ട് 7:45 എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടൊറന്റോയിൽ നിന്നും. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ എയർക്രാഫ്റ്റ് പെർഫെക്റ്റ് ആണ്, അതിൽ യാതൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഇല്ല, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫോൾട്ട് ഒന്നും തന്നെ ഇല്ല. മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞ് പുതിയതായിട്ട് വന്ന എയർക്രാഫ്റ്റ്, അതിൽ യാതൊരു ടെക്നിക്കൽ ഫോൾട്ടും ഈവൻ എക്സ്പെക്ട് ചെയ്യുന്നത് പോലുമില്ല പൈലറ്റ്സ്. അന്ന് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് ക്യാപ്റ്റൻ റോബർട്ടാണ്. അദ്ദേഹത്തിന് ഏകദേശം 16,000 മണിക്കൂർ ഫ്ലൈയിങ് ടൈമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് വെറും 4,800 മണിക്കൂർ മാത്രം ഫ്ലൈയിങ് ടൈമുള്ള ഫസ്റ്റ് ഓഫീസറാണ്. ഇവർ രണ്ടുപേരും, ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനാണ്. അദ്ദേഹം ഒരുപാട് സിറ്റുവേഷൻസ് അദ്ദേഹം ഡീൽ ചെയ്തിട്ടുള്ളൊരു ക്യാപ്റ്റനാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഈ ഒരു എയർ ട്രാൻസാറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് എമർജൻസി ലാൻഡിംഗ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു ക്യാപ്റ്റനും കൂടെയാണ്. അങ്ങനെ അന്ന് അവർ ഫ്ലൈ ചെയ്യുന്നത് 306 യാത്രക്കാരെയും കൊണ്ടാണ്. ഇതിൽ 11 ക്രൂ മെമ്പേഴ്സും ഈ രണ്ട് പൈലറ്റ്സും ഉൾപ്പെടുന്നുണ്ട്.
അങ്ങനെ എയർക്രാഫ്റ്റ് ടൊറന്റോയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല, ടേക്ക് ഓഫ് എല്ലാം തന്നെ അൺഇവൻഫുൾ ആയിരുന്നു. ടേക്ക് ഓഫ് ചെയ്തു, എയർക്രാഫ്റ്റ് ATC ആയിട്ട് കോൺടാക്ട് ചെയ്തു പൈലറ്റ്സ്. 39,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് എയർക്രാഫ്റ്റിന് ഒരു ഫ്ലൈറ്റ് ലെവൽ ATC നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ അതനുസരിച്ചിട്ട് 39,000 അടി ഉയരത്തിലേക്ക് ഫ്ലൈറ്റ് സെറ്റിംഗ്സ്, ഫ്ലൈറ്റ് ലെവൽ സെറ്റിംഗ്സ് വെച്ചു. എയർക്രാഫ്റ്റ് സ്ലോലി ക്ലൈംബ് ചെയ്ത് ഏകദേശം 39,000 അടി ഉയരത്തിലെത്തി നോർമൽ രീതിയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 4 മണിക്കൂർ യാതൊരു പ്രശ്നമില്ലാതെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തു, യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പൈലറ്റ്സ് എൻജിൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ ചെക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് കുറച്ച് 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ഹൈഡ്രോളിക് ഫ്യൂവിഡ് പമ്പ് ചെയ്യുന്ന ആ ഒരു പ്രഷറിൽ ഈ നട്ട് പതിയൊന്ന് ഇളകുകയും ഈ എയർക്രാഫ്റ്റിൻ്റെ ആ ഹൈഡ്രോളിക് പമ്പിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടാവുകയും ചെയ്തു. ആദ്യം ഉണ്ടായത് വളരെ ചെറിയൊരു പൊട്ടലാണ്. ആ ഒരു പൊട്ടലിലൂടെ ഈ ഫ്യൂവൽ എൻജിനകത്തേക്ക് സ്പ്രേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് വളരെ ചെറിയൊരു പൊട്ടലായതുകൊണ്ട് തന്നെ ആദ്യം വളരെ കുറഞ്ഞ ഒരു അളവിലാണ് എൻജിൻസിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫ്യൂവൽ സ്പ്രേ ചെയ്ത് തുടങ്ങിയത്. അത് പൈലറ്റ്സിന് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല, കാരണം ആ അളവ് അത്രയ്ക്കും ചെറുതായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് കുറച്ച് സമയം കൂടിയതോടുകൂടി ഈ ക്രാക്ക് കൂടുതലാവാൻ തുടങ്ങി, ഈ പൊട്ടൽ കൂടുതലാവാൻ തുടങ്ങി. അങ്ങനെ ഈ പൊട്ടൽ കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതോടെ കൂടുതലാവുകയും ഈ പൊട്ടലിനകത്ത് കൂടെ ഒരുപാട് ഫ്യൂവൽ എൻജിനകത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ ഫ്യൂവൽ ലീക്കാവുന്ന സമയത്ത് അതിന് യാതൊരു രീതിയിലുള്ള സെൻസറും ഈ എയർക്രാഫ്റ്റിൽ അവൈലബിൾ അല്ല, അത് പൈലറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒന്നും തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂവൽ ലെവൽ പൈലറ്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കാരണം അതിൻ്റെ സെൻസേഴ്സ് ഒന്നും തന്നെ ഈ എയർക്രാഫ്റ്റിലില്ല. ഈ സമയമായപ്പോഴേക്കും ഏകദേശം ലോക്കൽ ടൈം 4:15 ഈ സമയത്താണ് പൈലറ്റ്സ് ഈ ഫ്യൂവലിൻ്റെ ലെവലിൽ ചെറിയൊരു വ്യത്യാസം ശ്രദ്ധിക്കുന്നത്. അവർക്കത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ചിലപ്പോൾ കമ്പ്യൂട്ടർ എറർ ആയിരിക്കുമെന്നാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കുമെന്നാണ് അവരാദ്യം മനസ്സിലാക്കിയത്. ഈ എൻജിൻ ലീക്ക് ചെയ്യാൻ തുടങ്ങിയത് റൈറ്റ് എൻജിനിൽ നിന്നുമാണ്. അപ്പോൾ ഈ റൈറ്റ് എൻജിനിൽ നിന്നും ഫ്യൂവൽ ലീക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഈ എയർബസിൻ്റെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഓൾറെഡി ലെഫ്റ്റ് എൻജിനിൽ നിന്നും റൈറ്റ് എൻജിനിലേക്ക് ഈ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ബാലൻസ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവൽ ലീക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് എൻജിനിൽ നിന്നും റൈറ്റ് എൻജിനിലേക്ക് ഫ്യൂവൽ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതും പൈലറ്റ്സിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആ സമയത്ത്, കാരണം ഇതൊന്നും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആ സിസ്റ്റത്തിൽ, ആ ഒരു എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഫ്യൂവൽ ലീക്ക് ചെയ്യാൻ തുടങ്ങി, ഫ്യൂവൽ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എയർക്രാഫ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടിയാണ് ഫ്യൂവൽ വളരെ ക്രമാതീതമായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഈ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് ഒരു വാർണിംഗ് സിസ്റ്റം വരികയുള്ളൂ, ഒരു ഇൻഡിക്കേഷൻ വരികയുണ്ടായി. ഈ സമയത്താണ് പൈലറ്റ്സിന് മനസ്സിലാവുന്നത് എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ബാക്കിയുള്ള സിസ്റ്റംസ് എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ചെക്ക് ചെയ്തിട്ടും ഇവർക്ക് ഫ്യൂവൽ ലീക്ക് ആണെന്ന് മനസ്സിലാവുന്നില്ല. അവരപ്പോഴും വിചാരിച്ചത് ഇത് ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, റീഡിംഗ് അവർ റോങ് ആയിട്ട്, കമ്പ്യൂട്ടർ റോങ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും, ഫ്യൂവൽ ഉണ്ടാകും. കാരണം ഏകദേശം 49.5 മെട്രിക് ടൺ ഫ്യൂവൽ, ഏകദേശം 5.5 മെട്രിക് ടൺ ഫ്യൂവൽ കൂടുതലാണെന്ന് എയർക്രാഫ്റ്റിൽ ഫില്ല് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഫ്യൂവൽ ഉള്ള സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് പൈലറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ് അവർ അപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ റൈറ്റ് എൻജിനിലേക്ക് ഫ്യൂവൽ ട്രാൻസ്ഫർ ചെയ്ത് ലെഫ്റ്റ് എൻജിൻ ഡ്രൈ ഔട്ടായി പോവുകയുണ്ടായി, അല്ലെങ്കിൽ ലെഫ്റ്റ് എൻജിനിൽ ഫ്യൂവൽ മൊത്തം തീർന്നു പോവുകയുണ്ടായി. ഈ ഫ്യൂവൽ തീർന്ന സമയത്ത് ക്യാപ്റ്റന് കോക്പിറ്റിനകത്ത് ഇൻഡിക്കേഷൻ ലഭിച്ചു, ലെഫ്റ്റ് എൻജിനിൽ ഇനി ഫ്യൂവൽ ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ലെഫ്റ്റ് ടാങ്കിൽ ഇനി ഫ്യൂവൽ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ലെഫ്റ്റ് ടാങ്കിൽ ഫ്യൂവൽ ഇല്ല, റൈറ്റ് ടാങ്കിൽ മാത്രമുള്ളൂ എന്ന് കണ്ട ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന് മുൻപും ഒരുപാട് എമർജൻസി ലാൻഡിംഗ് ചെയ്തിട്ടുണ്ട്, ഫ്യൂവൽ ഇതുപോലെ ഇൻബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ലെഫ്റ്റ് ടാങ്കിനെയും റൈറ്റ് ടാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രോസ് ഫീഡ് വാൽവ് എന്ന് പറയുന്ന വാൽവ് ഓപ്പൺ ചെയ്യാണ് അദ്ദേഹം ചെയ്തത്. അതായത് രണ്ട് ടാങ്കിലേക്കും ഈ ഒരു ഫ്യൂവൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. എന്നാൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്കായിരുന്നു, കാരണം റൈറ്റ് ടാങ്കിൽ ഓൾറെഡി ഫ്യൂവൽ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്, ലെഫ്റ്റ് ടാങ്കിൽ ഫ്യൂവൽ തീരുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ബാലൻസ് ചെയ്ത സമയത്ത് ഉള്ള ഫ്യൂവൽ എല്ലാം, റൈറ്റ് ടാങ്കിലുള്ള ഫ്യൂവൽ എല്ലാം തന്നെ ആ സമയത്ത് തീർന്നു പോവുകയും ചെയ്തു, അല്ലെങ്കിൽ അത് ഫുള്ളും ലീക്കായി പോവുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഫ്യൂവലിൻ്റെ ലെവൽ ക്രമാതീതമായി കുറഞ്ഞ് ഏകദേശം 220 കിലോ മാത്രമായി അവശേഷിക്കുകയുണ്ടായി. ഈ സമയത്താണ് ക്യാപ്റ്റൻസിന് മനസ്സിലാവുന്നത് ഇത് കമ്പ്യൂട്ടർ മിസ്റ്റേക്ക് അല്ല, ഇത് ശരിക്കും എയർക്രാഫ്റ്റിലെ ഫ്യൂവൽ തീർന്നു പോകുന്നത് തന്നെയാണ്. ഇവർ പെട്ടെന്ന് ATC ആയിട്ട് കോൺടാക്ട് ചെയ്തു, ഉടനെ തന്നെ തങ്ങൾക്കൊരു എമർജൻസി ലാൻഡിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു എയർഫീൽഡ് എന്ന് പറയുന്നത് നേവലിൻ്റെ ഒരു എയർബേസ് ആണ്.
ഈ ഒരു നേവലിന്റെ എയർബേസിൽ മാത്രമാണ് ഇവർക്ക് ആ സമയത്ത് ലാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറൊരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫ്യൂവൽ ഇവർക്കില്ല. അതുമാത്രമല്ല, ഈ ഫ്യൂവൽ തീർന്നു പോകുന്നതോടുകൂടി ബാക്കിയുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ അതിൻ്റെ എഫിഷ്യൻസിയും കുറഞ്ഞ് വരാൻ തുടങ്ങി. അതുമാത്രമല്ല, ഏകദേശം ഒരു 15-16 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഇവരുടെ ലെഫ്റ്റ് എൻജിൻ ഫ്ലെയിം ഔട്ടായി പോവുകയുണ്ടായി, വർക്ക് ചെയ്യാതെയായി. അങ്ങനെ ലെഫ്റ്റ് എൻജിൻ ഫ്ലെയിം ഔട്ടായി പോയതോടുകൂടി ക്യാപ്റ്റൻസ് എ ടി സി ഇൻഫോം ചെയ്തു. എ ടി സി ആ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യാനുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അങ്ങനെ 39,000 അടി ഉയരത്തിൽ നിന്നും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്ത് താഴേക്ക് വരാൻ തുടങ്ങി. എയർക്രാഫ്റ്റിൽ ഇതുപോലെ ഫ്യുവൽ ലീക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫ്യുവലിൻ്റെ ഈ ഒരു ലെവൽ ക്രമാതീതമായിട്ട് കുറയുകയുണ്ടായി. ഈ സമയത്ത് ക്യാപ്റ്റൻ ക്യാബിൻ ക്രൂവിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. അവരോട് ക്യാബിന് പുറത്ത് ക്യാബിനകത്തുള്ള വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ഫ്യുവൽ ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഡേ ലൈറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്കത് കാണാൻ സാധിക്കുമായിരുന്നു ഫ്യുവൽ ലീക്ക് ആവുന്നത്. എന്നാൽ ഇത് നൈറ്റ് ടൈം ആയിരുന്നു. വൈകിട്ട് 7:45 എയർക്രാഫ്റ്റ് 7:15 എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് തന്നെ രാത്രിയായിരുന്നു ഇത് കാണാൻ ക്യാബിൻ ക്രൂവിന് സാധിച്ചതുമില്ല. അങ്ങനെ ക്രൂ റിപ്പോർട്ട് ചെയ്തു ഫ്യുവൽ ലീക്ക് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ആ സമയമായപ്പോഴേക്കും എയർക്രാഫ്റ്റ് ഓൾറെഡി ഡിസെൻഡ് ചെയ്ത് തുടങ്ങിയിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ക്രൂവിനെ ഇൻഫോം ചെയ്തു എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ക്യാബിൻ പ്രിപ്പയർ ചെയ്യുക, പാസഞ്ചേഴ്സിന് ഇൻഫോം ചെയ്യുക. ക്യാബിൻ അനൗൺസ്മെൻറ്റ് ചെയ്തു, ക്യാബിൻ ക്രൂ അനൗൺസ്മെൻറ്റ് ചെയ്തു, ക്യാബിൻ എല്ലാം തന്നെ പ്രിപ്പയർ ആയി. പക്ഷേ ഡിച്ചിങ് ആണോ, അതായത് വാട്ടർ ലാൻഡിങ് ആണോ, അല്ലാതെ ലാൻഡിലാണോ ലാൻഡ് ചെയ്യുന്നതെന്ന് മാത്രം ക്യാപ്റ്റൻ ആ സമയത്ത് പറയുകയുണ്ടായിരുന്നില്ല. പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് ക്യാബിൻ്റെ അകത്തിരുന്നത്. കാരണം കടലിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യാണ് എയർക്രാഫ്റ്റ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടലിന് മുകളിൽ തന്നെ ലാൻഡ് ചെയ്തെന്ന് വരാം. അപ്പോൾ എന്തിനും റെഡിയായിരിക്കാൻ വേണ്ടിയാണ് ക്യാപ്റ്റൻ ഈ ഒരു ക്യാബിൻ ക്രൂവിനോട് ഇൻഫോം ചെയ്തത്. അതനുസരിച്ചിട്ട് ക്യാബിൻ ക്രൂ ക്യാബിനകത്ത് പാസഞ്ചേഴ്സിന് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഏകദേശം 2,000 അടി ഉയരമാണ് ഒരു മിനിറ്റിൽ എയർക്രാഫ്റ്റ് താഴേക്ക് വന്നുകൊണ്ടിരുന്ന ഡിസെൻറ് റേറ്റ്. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഏകദേശം ആ സമയത്ത് എയർക്രാഫ്റ്റിലെ മോസ്റ്റ് ഓഫ് ദി സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും എൻജിൻസ് വർക്ക് ചെയ്യുന്നില്ല, രണ്ടാമത്തേത് ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, സ്പോയിലേഴ്സ് കൂടുതലും വർക്ക് ചെയ്യുന്നില്ല. അതുകൂടാതെ അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് എയർക്രാഫ്റ്റിൽ ആ സമയത്ത് വർക്ക് ചെയ്യാതെയായി. അപ്പോൾ ഇതെല്ലാം തന്നെ ക്യാപ്റ്റൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു എയർക്രാഫ്റ്റ് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വന്ന എയർക്രാഫ്റ്റ് വളരെ സേഫായിട്ട് ലജേഴ്സ് എന്ന് പറയുന്ന എയർബേസിൽ ലാൻഡ് ചെയ്യുകയും എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത സമയത്ത് വളരെ ഹെവി ആയിട്ടുള്ള ലാൻഡിങ് ആയിരുന്നു, വളരെ ഹാർഡ് ലാൻഡിങ് ആയിരുന്നു. ആ സമയത്ത് ഈ മെയിൻ വീലിനെല്ലാം തന്നെ വളരെയധികം ഡാമേജ് സംഭവിക്കുകയുണ്ടായി. അങ്ങനെ ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിൻ്റെ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. അങ്ങനെ സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയും എയർക്രാഫ്റ്റിൽ ഇവാക്വേഷൻ ഓർഡർ കൊടുക്കുകയും ക്യാബിൻ ക്രൂ എല്ലാം തന്നെ ഒരു ഡോറും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഡോറും ഓപ്പൺ ചെയ്യുന്നവർക്ക് സാധിച്ചു. കാരണം ഒരു ഡോറും മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ ഡോറും ഓപ്പൺ ചെയ്തു. സ്ലൈഡ് ഓപ്പൺ ആയി, അതിൽ കൂടെ എല്ലാ പാസഞ്ചേഴ്സും വളരെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് ഇവാക്വേറ്റ് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്തു. ഇവാക്വേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്ന യാത്രക്കാർക്ക് എല്ലാം തന്നെ വളരെയധികം സന്തോഷമായിരുന്നു. കാരണം ഈ എയർക്രാഫ്റ്റ് താഴേക്ക് വരുന്ന ഡിസെൻഡ് ചെയ്ത് വരുന്ന ആ റേറ്റ് കണ്ടിട്ട് അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല വളരെ സേഫ് ആയിട്ട് നമ്മൾ ലാൻഡ് ചെയ്യും എന്നുള്ളത്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാ പാസഞ്ചേഴ്സും സേഫായിട്ട് പുറത്തെത്തിയതോടുകൂടി മാധ്യമങ്ങൾ ഒരുപാട് വരികയുണ്ടായി. അവരെല്ലാം തന്നെ ഈ പൈലറ്റ്സിനെ ഹീറോ ആയിട്ടാണ് പുകഴ്ത്തിയത്. എന്നാൽ നമുക്കറിയാം ഓരോ എമർജൻസി ലാൻഡിങ് നടക്കുന്ന സമയത്തും തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ കുറെ ചെയിൻ ഓഫ് റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അറിയായിരുന്നു എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ പൈലറ്റ് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ചെയ്തത്, കാനഡയുടെ സേഫ്റ്റി ട്രാൻസ്പോർട്ടേഷൻ ബോർഡാണ് ഇത് അന്വേഷണം ആരംഭിച്ചത്. അവരാദ്യം ചെയ്തത് എയർക്രാഫ്റ്റിൻ്റെ ഡാമേജ് അസസ് ചെയ്യുമായിരുന്നു. ഡാമേജ് നോക്കിയ സമയത്ത് ഫ്യൂസിലാജിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, മെയിൻ ലാൻഡിങ് ഗിയറിന് വളരെയധികം ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നോക്കി അത് കഴിഞ്ഞ് പിന്നീട് ഇവർ ഇൻസ്പെക്ട് ചെയ്തത് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റ്, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഇതെല്ലാം അവർ പരിശോധിക്കുകയുണ്ടായി. പിന്നീട് മെയിൻ്റനൻസ് ടീമിൻ്റെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ച സമയത്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ ഒരുപാട് അതിലേക്ക് പോയ സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഹോങ്കോങ്ങിൽ നിന്നും അവർക്ക് കൊടുത്ത എൻജിൻസിൽ തന്നെ ഫോൾട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ എൻജിൻസിൽ തന്നെ അവർ പ്രോപ്പറായിട്ട് എയർബസ് പറഞ്ഞിരുന്ന മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിച്ചിരുന്നില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വലിയൊരു മിസ്റ്റേക്ക് അവർ പിന്നീട് കണ്ടെത്തിയത് ഈ എയർക്രാഫ്റ്റിനകത്ത് ഫ്യുവൽ ലീക്കിൻ്റെ പ്രൊസീജിയർ ഒരിക്കലും ക്യാപ്റ്റൻ ഫോളോ ചെയ്തിരുന്നില്ല. അവർ ഈ ഫ്യുവൽ ലീക്ക് അവർ കാണുന്നുണ്ടെങ്കിൽ തന്നെയും അത് കമ്പ്യൂട്ടറിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് ഒരുപാട് സമയം അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ഫ്യുവൽ ലീക്ക് കണ്ട സമയത്ത് തന്നെ അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും സേഫായിട്ട്, ഇതിലും സേഫ് എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റ് സേഫായിട്ടാണ് ലാൻഡ് ചെയ്തത് എങ്കിൽ തന്നെയും ഡാമേജിൻ്റെ ചിലപ്പോൾ അത് കുറയ്ക്കാൻ, ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ പൈലറ്റിന് സാധിച്ചിരുന്നേ. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുത്ത് എയർക്രാഫ്റ്റിന് കുറച്ചുകൂടെ സേഫായിട്ട് അവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചേനെ എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഇവർ കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് ഈ ക്രോസ് ഫീഡ് വാൽവ് ഈ ഒരു ക്യാപ്റ്റൻ തുറന്നതുകൊണ്ട് തന്നെ
പെട്ടെന്ന് ഫ്യൂവൽ ലീക്കായി പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ക്യാപ്റ്റനെതിരെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് പൈലറ്റ്സ് ആ സമയത്ത് ഐ മീൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ സമയത്ത് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഈ കണ്ടെത്തലിനെ ഒന്നും തന്നെ സാധാരണ രീതിയിൽ പൈലറ്റ്സ് എതിർക്കുന്നതാണ്, പക്ഷേ ക്യാപ്റ്റൻ ഒരിക്കലും എതിർക്കാൻ പോയില്ല. തന്നെ ഒരു ഹീറോ ആയിട്ട് ബാക്കിയുള്ള മാധ്യമങ്ങളും പാസഞ്ചേഴ്സും എല്ലാം തന്നെ പറയുമ്പോഴും അദ്ദേഹം ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം താൻ തൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്തു, എല്ലാ യാത്രക്കാരെയും സേഫായിട്ട് പുറത്തെത്തിച്ചെങ്കിൽ പോലും താൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ബോർഡിന് മുമ്പിൽ അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി. പിന്നീട് ഈ ക്യാപ്റ്റനും അതുപോലെ ഫസ്റ്റ് ഓഫീസറിനും എക്സ്റ്റെൻഡഡ് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അതുപോലെ ഫ്യൂവൽ ലീക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയുണ്ടായി എയർസാറ്റ്സ്. അങ്ങനെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഇതിൻ്റെ ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവർ പിന്നീട് മാനുവൽ എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരുപാട് ട്രെയിനിങ് അവർ ചേഞ്ച് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ക്യാബിൻ ക്രൂൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ട്രെയിനിങ് മാനുവൽസ് എല്ലാം തന്നെ അവർ ചേഞ്ച് ചെയ്യുകയുണ്ടായി. ഒരു ഫ്യൂവൽ ലീക്ക് വരുന്ന സമയത്ത് ക്യാബിനകത്ത് എന്തെങ്കിലും സ്മെല് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, വേപ്പർ സ്മെല് വരികയാണെന്നുണ്ടെങ്കിൽ, അതിലെങ്ങനെ ക്രൂ വിജിലൻ്റ് ആയിരിക്കണം, അതെങ്ങനെ ക്രൂവിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ട്രെയിനിങ് എല്ലാം തന്നെ എയർ സാറ്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയുണ്ടായി മാനുവലിൽ. ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം 19 മിനിറ്റ് എൻജിൻസ് ഇല്ലാതെ, ഫ്യൂവൽ ഇല്ലാതെ, ബാക്കി സിസ്റ്റംസ് ഒന്നും തന്നെ വർക്ക് ചെയ്യാതെ വളരെ സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിച്ചു. 19 മിനിറ്റാണ് എയർക്രാഫ്റ്റ് ഗ്ലൈഡ് ചെയ്തത്, പക്ഷേ സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാനും ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് ഇവാക്യുവേറ്റ് ചെയ്യാനും ക്യാപ്റ്റൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. ഇതുകൂടാതെ വേറൊരു എയർക്രാഫ്റ്റും ഇതുപോലെ ഗിമി ഗ്ലൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡിങ് ഒരു ഗ്ലൈഡ് ചെയ്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടിലേക്ക് കണ്ടു നോക്കണം. അതും ഫ്യൂവൽ തീർന്നതുപോലെ, ഒരു മെയിൻ്റനൻസിൻ്റെ പ്രശ്നം കാരണം ഫ്യൂവൽ തീർന്നിട്ട് എയർക്രാഫ്റ്റ് ഗ്ലൈഡ് ചെയ്ത് ക്യാപ്റ്റൻ ലാൻഡ് ചെയ്തൊരു എയർക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. എല്ലാ പാസഞ്ചേഴ്സും സേഫായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയതെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.